ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു തനൂസ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 1 kg വരുന്ന ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്കൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, കേക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഫസ്റ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ലെവൽ ചെയ്തിട്ട് മാറ്റി വെക്കാം. പകരം ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 pinch ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും കൊക്കോ പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 3 പ്രാവശ്യം അരച്ചെടുത്താലും മതി. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലോട്ടേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലോട്ടേക്ക് 1 teaspoon വെനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പിന് എടുക്കുക. പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. കൂടുതൽ ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നവരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റ്റൂട്ട് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചുള കൊണ്ട് മിക്സ് ചെയ്യാം. സ്പാച്ചിൽ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓവർ ബീറ്റ് ആവരുത്. ഓവറായിട്ട് ബീറ്റ് ആയി കഴിഞ്ഞാൽ കേക്ക് എന്തായാലും ഫ്ലോപ്പ് ആവും. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സ്പാച്ചിൽ കൊണ്ട് തന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ബീറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ടൈം ബാറ്റർ കുറച്ച് തിക്കാവും. അന്നേരം നമുക്ക് സ്പാച്ചിൽ കൊണ്ട് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. സ്പാച്ചിൽ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. അടിയിനെ ഇളക്കിയെടുത്ത് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ മൈദ കട്ട കെട്ടി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ബാറ്ററി 8 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് മാറ്റുന്നത്. ഓയിലാക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പറോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 20 to 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടും ബേക്ക് ചെയ്യാം. കേക്ക് ബേക്കാവുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും പിന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ 3/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗർ സിറപ്പ് ആക്കിയിട്ടുണ്ട്. 1 കപ്പ് വെള്ളവും 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ട് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങുക. കേക്ക് പോഡിൻ്റെ മുകളിൽ അല്പം ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ക്രീം ഇടുമ്പോഴും അത്യാവശ്യം തിക്കായിട്ട് തന്നെ ക്രീം ഇടാം. പിന്നെ ലെയറിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗണേഷ് ആണെങ്കിൽ അതായാലും ആക്കി കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം.
ലാസ്റ്റ് ലെയർ കേക്കും വെച്ചിട്ട് ഷുഗർ സിറപ്പോട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കേക്ക് ക്രംബ് കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഫിനിഷിംഗ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം ഇട്ടതിന് ശേഷം ഇതുപോലൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. ഇനി കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷമാണ് പുറത്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുക, ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി റോസറ്റ നോസിൽ വെച്ചിട്ട് ടോപ്പിൽ ഇതുപോലൊരു ഡെക്കറേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണാഷ് ഇതുപോലെ സെൻട്രലായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഫോണ്ടൻറ്റിൻ്റെ മേലെ എഡിബിൾ പെന്നുകൊണ്ട് നെയിം ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് കുറവായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.